ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. കൊച്ചി വിമാനത്താവളത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വെള്ളപ്പൊക്ക നിവാരണത്തിനായി നടപ്പിലാക്കിയ ഓപ്പറേഷൻ പ്രവാഹ് രണ്ടാം ഘട്ടത്തിന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് തുടക്കമിടുന്നു. പെരിയാറിൽ നിന്ന് ചെങ്ങൽത്തോട് തുടങ്ങുന്ന ഭാഗത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ്, ചൊവ്വര, പുളിയാമ്പുള്ളി, മഠത്തിൽ, മൂല എന്നിവിടങ്ങളിൽ പാലങ്ങൾ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുക. 2022 സിയാൽ ഓപ്പറേഷൻ പ്രവാഹ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയത് റൺവേയുടെ തെക്കുഭാഗത്തുള്ള ഡൈവർഷൻ കനൽ വീതി കൂട്ടുകയും 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള വിവിധ തോടുകൾ നവീകരിക്കുകയും ചെയ്തതോടെ വിമാനത്താവളത്തിലെയും പരിസരത്തുള്ള 10 തദ്ദേശ സ്ഥാപനങ്ങളിലെയും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പെയ്ത കനത്ത മഴയിൽ പെരിയാറിലെ ജലനിരപ്പ് 8.6 മീറ്ററായി ഉയർന്നിരുന്നു. സാധാരണ നിലയിൽ അപകടകരമായ ജലനിരപ്പാണിത്. മുൻവർഷങ്ങളിൽ ഈ മേഖലയിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമായ ജലനിരപ്പിനേക്കാളും കൂടുതലാണിത്. എന്നാൽ ഓപ്പറേഷൻ പ്രവാഹിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണത്തോടെ നിർവഹിക്കപ്പെട്ടതിനാൽ ഇത്തവണ വെള്ളപ്പൊക്കം ഒഴിവാക്കാനായി ഓപ്പറേഷൻ പ്രവാഹിന്റെ രണ്ടാം ഘട്ടത്തിന് സിയാൽ ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയതോടെ 80 കോടി രൂപ ചിലവിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് തുടങ്ങുന്നത്. ചെങ്ങൽത്തോടിന്റെ ഉദ്ഭവസ്ഥാനത്ത് നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇതിന്റെ ടെൻഡർ നടപടികൾക്ക് സിയാൽ ഉടനെ തുടക്കമിടും. വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളല്ലെങ്കിലും നീരൊഴുക്ക് ഉറപ്പാക്കാൻ ചൊവ്വര, മഠത്തിൽമൂല, പുളിയാമ്പള്ളി ഭാഗങ്ങളിലെ കലങ്കുകൾ മാറ്റുകയും പാലങ്ങൾ നിർമ്മിക്കേണ്ടതായുമുണ്ട്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ദുരന്ത നിവാരണ സമിതി ഈ പ്രവർത്തികൾ ജലസേചന വകുപ്പിനെ ഏൽപ്പിച്ചിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡ് യോഗം നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സിയാൽ ഏറ്റെടുക്കുകയാണ്. റെഗുലേറ്റർ കം ബ്രിഡ്ജ്, 3 പാലങ്ങൾ എന്നിവ നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ സിയാൽ ഉടൻ തുടങ്ങും. 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്.